ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷബിനസ് കിച്ചൻ ആൻഡ് വ്ളോഗ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേരള സ്റ്റൈൽ മട്ടൺ റോസ്റ്റാണ് കേട്ടോ. ഈ മട്ടൺ റോസ്റ്റ് സ്പൈസിയും റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതിൻ്റെ കൂടെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുതേ. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. മട്ടൺ റോസ്റ്റിന് വേണ്ടി ഞാൻ 1 കിലോ മട്ടൺ എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ മട്ടൺ ഉപ്പിട്ടൊക്കെയാണ് ഞാൻ കഴുകിയെടുക്കുള്ളൂ കേട്ടോ. മട്ടൻ്റെ ഒരു സ്മെല്ല് എനിക്ക് പിടിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ നല്ലപോലെ ഉപ്പിട്ട് കഴുകി നല്ല വൃത്തിയാക്കി എടുത്തിരിക്കുന്നതാണിത്. ഈസി ആയിട്ടാണ് മട്ടൺ റോസ്റ്റ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടി ഒന്നും വറക്കുന്ന ഒന്നുമില്ല. നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുന്ന മട്ടന് ഒരു കുക്കർ എടുത്ത് വെച്ച് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ മെത്തേഡാണ്. അല്ലാതെ വേറെയും മെത്തേഡ് ഉണ്ട്. നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം വറുത്തിട്ടും ചെയ്യും. ഇത് ഞാൻ ഈസി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണ് നമ്മുടെ മീറ്റ് മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. വെറുതെ ഇട്ട് കൊടുക്കുകയാണ്, വറക്കുന്നൊന്നുമില്ല കേട്ടോ. ഇതേപോലൊക്കെ 2 ടേബിൾ സ്പൂണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി മുളക് പൊടിയും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ കാശ്മീരി ചില്ലി മുളക് പൊടി ആയതുകൊണ്ട് അധികം എരിവൊന്നുമില്ല. ഇനി നമ്മൾ കുരുമുളക് പൊടി റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇടും. 1 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഇങ്ങനെ വെറുതെ ഇട്ടാൽ മതി, വറക്കുമൊന്നും ചെയ്യണ്ട. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. മല്ലിപ്പൊടി ഒത്തിരി ഒന്നും ഇടണ്ട, 1 ടേബിൾ സ്പൂണ് ഇട്ടാൽ മതി. ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒന്നും ചേർക്കണ്ട, ഈ മട്ടൻ്റെ വെള്ളം ഉണ്ട്, അതിൽ തന്നെ നമുക്ക് വിസിലടിച്ചെടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നമ്മൾ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി മീറ്റ് മസാലയും എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ നമ്മൾ ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇടണം. 1 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്നും കൂടെ യോജിപ്പിച്ചെടുക്കുക. ഇതിനാവശ്യമായ ഉപ്പിടണം. എന്നിട്ട് വെള്ളം ഒന്നും ചേർക്കണ്ട കേട്ടോ. ഇങ്ങനെ എല്ലാം വെറുതെ ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മസാലയെല്ലാം മട്ടനിലെല്ലാം ഒന്ന് പിടിക്കേണ്ട രീതി ഇളക്കിയെടുക്കുക. വെറുതെ പച്ച മസാല ഇട്ടാൽ മതി. നിങ്ങൾ വറക്കൊന്നും വേണ്ട, 1-5 മിനിറ്റും കൂടി തയ്യാറാക്കി എടുക്കാം മട്ടൺ റോസ്റ്റ്. നല്ല ടേസ്റ്റുമാണ് ഇതിന്. എന്നിട്ട് നമ്മൾ ഇത് നല്ലപോലെ ഇളക്കി ഉപ്പെല്ലാം മസാലയെല്ലാം പിടിച്ച് എല്ലാം നല്ലപോലെ ഇളക്കി വെക്കുക. ഇതിലേക്ക് വേണമെങ്കിൽ ഇപ്പം ഗരം മസാല ഇടാം, ഇട്ടില്ലേലും കുഴപ്പമില്ല. നമ്മൾ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇട്ടാലും മതി. അപ്പോൾ ഞാൻ റോസ്റ്റ് ചെയ്യുന്ന സമയത്താണ് ഇടുന്നത്. ഇനി ഇത് നമ്മൾ കുക്കറിൻ്റെ അടപ്പ് വെച്ചിട്ട്, വെള്ളമൊന്നും ഒഴിക്കണ്ട, കുക്കറിൻ്റെ അടപ്പ് വെച്ചിട്ടൊന്ന് അടച്ചിട്ട് നമുക്ക് 3, 4, 5 വിസിൽ ഈ മട്ടൻ്റെ വേവ് അനുസരിച്ച് 5 വിസിലെടുത്ത് അടിച്ചിട്ടെടുക്കാം. അപ്പം ഞാനിതാ കുക്കർ അടുപ്പേ വെച്ചിട്ടുണ്ട്. വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, തീ കത്തിച്ചിട്ടുണ്ട്. 1 മീഡിയം ഫ്ലെയിമിലിട്ട് 4 വിസിൽ, എൻ്റെ കുക്കറിന് 4 വിസിൽ മതി. 4 വിസിലടിച്ചിട്ട് മട്ടൺ കുക്ക് ചെയ്തിരുന്നു. നമ്മുടെ മട്ടൻ്റെ പരിപാടി, മട്ടൺ കഴുകി വൃത്തിയാക്കുക, മസാലകളെല്ലാം ചേർക്കുക, കുക്കറിലിട്ട് നമ്മുടെ സ്റ്റൗവിൽ വെച്ച് വിസിലടിച്ചെടുക്കുക. ഇനി നമുക്ക് മട്ടനെ കുറച്ച് 2 ഒനിയനും എടുത്ത് കട്ട് ചെയ്യുക, ഫ്രൈ ആക്കി എടുക്കുക. 4 വിസിൽ പോയിട്ടുണ്ട്, കുക്കർ ഓഫാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. മട്ടൺ റെഡി ആയിട്ടുണ്ടാവും. കുക്കറിൻ്റെ വിസിലെല്ലാം പോയി റെഡിയായി വരുമ്പോഴത്തേക്ക് നമുക്ക് 2 സവാള എടുത്ത് ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കുക. 2 സവാള മതി, കുറച്ച് മട്ടനല്ലേ ഉള്ളൂ. ചെറുതായി അരിഞ്ഞെടുക്കണം, നീളത്തിൽ തന്നെ അരിയണം. സവാള അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ തന്നെ 5-6 വെളുത്തുള്ളി അരിയും 1 കഷ്ണം ഇഞ്ചിയും ഇതേപോലൊക്കെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ഇഞ്ചിയും ഇതേപോണക്കെ നീളത്തിൽ അരിഞ്ഞ് മാറ്റി വെക്കുക. ഇനി അതിൻ്റെ കൂടെ തന്നെ കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ അതേപോണക്ക് തന്നെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. കുറച്ച് മതി, ഒത്തിരിയൊന്നും വേണ്ട. അതും ചെറുതായിട്ട് ഇതേപോണക്കെ കട്ട് ചെയ്ത് വെക്കണം. തേങ്ങാക്കൊത്തൊക്കെ ഇടുമ്പോൾ ഒരു നാടൻ ടേസ്റ്റാണ് റോസ്റ്റിന്. അതിനുവേണ്ടിയാണ് തേങ്ങാക്കൊത്തൊക്കെ ഇടുന്നത്. ഇത് ഈസി വേയിൽ തയ്യാറാക്കുന്നതാണ്. ഇതേപോണക്ക് ചെറുതായി അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ 2 പച്ചമുളക്. പച്ചമുളക് ആ നടുവേ ഇതേ പുണക്ക് കീറി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 തക്കാളി എടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതി മതി, ഇത്രയും വേണ്ട. പകുതി എടുത്ത് മുറിച്ച് ഇതേ പുണക്ക് തന്നെ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെക്കാം. ഇതിൻ്റെ ഈ സാധനം എല്ലാം ഒന്ന് കളഞ്ഞ് ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. പകുതി തക്കാളി എടുത്ത് ഇതേ പുണക്ക് കട്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കുക്കർ എല്ലാവരും നോക്കണ്ടേ. കുക്കർ വിസിലെല്ലാം പോയിട്ടുണ്ട്. ഒന്ന് തുറന്ന് നോക്കാം നമ്മുടെ മട്ടൺ എന്തായെന്ന്. ഇതുണ്ട്, നല്ല കുക്കായിട്ടുണ്ട്. വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല, വെള്ളം ഇതിന് കുറച്ചുണ്ട്. അത് നമുക്ക് വരട്ടിയെടുക്കാനല്ലേ. അപ്പോൾ ഇത്രയും വെള്ളം അതിൻ്റെ അകത്ത് ഇരുന്നോട്ടെ. ഇനി നമുക്ക് നമ്മുടെ ഈ 1 ഇരുമ്പ് ചീനിച്ചിട്ടാണ് അടുപ്പിൽ വെച്ചിരിക്കുന്നത്, അയൺകടായി വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാൻ 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ എടുത്തിട്ടുണ്ട്. അത് കോക്കനട്ട് ഓയിൽ തന്നെ ചെയ്യണം കേട്ടോ, എന്നാലേ നാടൻ ടേസ്റ്റ് വരുള്ളൂ. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കുക.
നമ്മുടെ കടുകൊക്കെ ഒന്ന് പൊട്ടി വരുന്നുണ്ട്. ആ കടുക് പൊട്ടി വരുന്ന സമയം കൊണ്ട് ഒരു 2 മണി ഉലുവ, ഒത്തിരി ഉലുവ വേണ്ട, ഒരു 2 മണി ഉലുവ, 1/2 ടീസ്പൂൺ വേണ്ട, 2 മണി, അതും കൂടി ഇട്ട് കൊടുക്കുക. അതും കൂടെ ഒന്ന് പൊട്ടി വരട്ടെ. കടുകും ഉലുവയും പൊട്ടി വന്നു കഴിയുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഒനിയൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഇതേപോലൊക്കെ ചട്ടകം കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് വഴന്ന് വരണം. ചെറുതായി ഒന്ന് വഴന്ന് വരുന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നീളത്തിൽ അരിയണം, എന്നാലേ അതിൻ്റെ ടേസ്റ്റ് വരുന്നുള്ളൂ. ഇതെളുപ്പ പണിയാണ്. അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങാക്കൊത്ത് ഇടണം കേട്ടോ, എന്നാലേ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഞാൻ പറഞ്ഞ രീതിയിൽ ടേസ്റ്റ് കിട്ടണമെങ്കിൽ തേങ്ങാക്കൊത്തും കൂടെ ഇടണം. എന്നിട്ട് നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് പെട്ടെന്ന് വരുന്ന വരാൻ വേണ്ടി ഒരു ഇത്തിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണേ. ഒത്തിരി ഉപ്പ് ചേർക്കണ്ട, നമ്മൾ മട്ടനെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കുറച്ചുപ്പ് ഉള്ളിക്കൊക്കെ ഒന്ന് പിരിക്കണ്ടേ. നമ്മുടെ തേങ്ങാക്കൊത്തും എല്ലാം ഒന്ന് എണ്ണ വെളിച്ചെണ്ണ കിടന്ന് ഇങ്ങനെ വഴന്ന് കിട്ടട്ടെ. നമ്മൾ ഇനി പച്ചമുളക് ചേർത്തില്ല, ഇച്ചിരി കഴിഞ്ഞിട്ടേ ചേർക്കുള്ളൂ. ഇപ്പം ചേർക്കണ്ട, നല്ലപോലെ ഒന്ന് വഴന്ന് വരട്ടെ. ഉള്ളിയൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് വഴന്ന് വരട്ടെ. ചെറുതായിട്ട് വഴന്നിട്ടില്ല. ആ വഴന്ന സമയം കൊണ്ട് നമുക്ക് ഒരു ഇത്തിരി മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു കളറിന് വേണ്ടിയാണ്, നമ്മുടെ സവോളയ്ക്കൊക്കെ ഒരു കളറ് കിട്ടട്ടെ. നമ്മൾ മട്ടനെ ചേർത്തിട്ടുണ്ട്, എന്നാലും സവോളയ്ക്ക് ഒരു കളറ് കിട്ടും. അപ്പോൾ ഇത്തിരി മഞ്ഞപ്പൊടി ചേർത്താൽ സവോളയൊക്കെ ഒന്ന് നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്തിരിക്കുന്ന ടൊമാറ്റോ ഇട്ട് കൊടുക്കുകയാണ്. അത് പകുതി പീസ് മതി, ഒത്തിരി ഒന്നും വേണ്ട. അതും കൂടെ ഒന്ന് വഴന്ന് വരട്ടെ. നമ്മൾ പച്ചമുളക് ചേർത്തില്ല, പച്ചമുളക് ഇപ്പം ചേർക്കണ്ട കേട്ടോ. ഇതും കൂടെ ഒന്ന് നല്ലപോലെ വെളിച്ചെണ്ണയ്ക്കകത്ത് വഴറ്റിയെടുക്കാം. നല്ല മണം വരുന്നുണ്ട് വെളിച്ചെണ്ണയ്ക്കകത്ത് വഴറ്റിയതുകൊണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് അധികം മസാലകളൊന്നും ചേർക്കുന്നില്ല, കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയുള്ളൂ. ഒത്തിരി ഒന്നും ചേർക്കണ്ട. ഒരു 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്, അതും കൂടി ഇതിലേക്ക് നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇങ്ങനെ വഴറ്റിയെടുക്കാം. നല്ല മണം വരുന്നുണ്ട് കുരുമുളക് പൊടിയൊക്കെ ചേർത്തപ്പം. അപ്പോൾ ഇതിങ്ങനെ നല്ലപോലെ വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ഇനിയും ചേർക്കാനുള്ളത് ഗരം മസാലയാണ്. അത് ഞാൻ മട്ടനകത്ത് ചേർത്തിട്ടില്ല. അപ്പോൾ ഒരു 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ഇതിലേക്ക് ഇങ്ങനെ വിതറി കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഇട്ട് ഇളക്കിയെടുക്കാം. ഉണ്ടോ, ഇപ്പം നമ്മുടെ നല്ലൊരു മസാല റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് കൊണ്ട് നമ്മുടെ മട്ടൻ റോസ്റ്റ് റെഡിയാക്കി എടുക്കാം. അത്രയേ ഉള്ളൂ ടൈം. എന്ന് വെച്ചാൽ നമ്മൾ വഴത്തിയിട്ടൊന്നുമില്ല, സവോള വഴത്തേണ്ട ടൈം മാത്രം മതി, വേറെ ഒരു ടൈമും വേണ്ട. നമ്മൾ കുക്കറിലാണ് മട്ടൻ വെച്ചിരിക്കുന്നത്, വേഗം റെഡിയായി കിട്ടും. ഇനി നമ്മൾ ചേർക്കാനുള്ളത് 2 പച്ചമുളക് കൂടെ കീറി വെച്ചിട്ടില്ലായിരുന്നോ, ആ പച്ചമുളക് കൂടി ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ 2 എണ്ണം ചേർത്താൽ മതി, അതിനുള്ള എരിവുണ്ട്. അപ്പോൾ നമ്മുടെ പച്ചമുളകും എല്ലാം കൂടെ വഴന്ന് എണ്ണയ്ക്കകത്ത് ഇങ്ങനെ വഴന്ന് വരുന്നുണ്ട്. തേങ്ങാക്കൊത്തും ഒക്കെ നല്ലപോലെ വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു 2 ഇതള് കറിവേപ്പിനും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഇങ്ങനെ ഒന്ന് വഴത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടൊന്ന് വഴത്തി എടുക്കുന്നുണ്ട്. ഇനി നമുക്കധികം പണിയൊന്നുമില്ല, നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മട്ടൻ അതിലേക്ക് ചേർത്ത് കൊടുക്കും. ഇപ്പോൾ അധികം താമസിക്കാതെ തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മട്ടൻ ഉണ്ടല്ലോ, ഇതുണ്ടോ, വെള്ളമൊന്നുമില്ലാതെ വരട്ടി വെച്ചിരിക്കുന്ന മട്ടൻ ചൂട് പാറുന്നു. ഇനി ഇതിലേക്ക് അതങ്ങ് ചേർത്ത് കൊടുക്കും. ഉണ്ടോ, ഇതിലേക്ക് അങ്ങ് കൊട്ടിയിട്ടു. ഇനി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ടൊന്ന് ഇളക്കിയെടുത്ത് നല്ല വരട്ടിയെടുക്കും മട്ടൻ. കണ്ടില്ലേ, നല്ല മുളക് പൊടിയൊക്കെ പിടിച്ച് നമ്മുടെ കുക്കറിൽ കിടന്ന് നല്ലപോലെ മുളക് പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ എരിവും ഇല്ല, ഇതിന് കുരുമുളക് മണവും കുരുമുളകിൻ്റെയും നല്ല മണം വരുന്നുണ്ട്. ഗരം മസാലയൊക്കെ ഇട്ടിട്ടുണ്ടോ, പച്ചമുളക് ഇട്ട് അടിപൊളിയായി കിട്ടി. ഇതുണ്ടോ, നമ്മുടെ കുക്കറൊന്നും ഇതുണ്ടോ, വെള്ളമില്ലാതെ തന്നെ വരട്ടിയെടുത്തത്. ഇനി ഒരു 5 മിനിറ്റ് മതി, അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ചീനിച്ചട്ടി ഇട്ടിട്ട് വന്ന് 2 വഴത്തിന് വഴത്തുക. എത്ര പെട്ടെന്ന് റെഡിയായി എന്നറിയാവോ മട്ടൻ റോസ്റ്റ്. അത് ആ ഒത്തിരി ടൈമൊന്നും എടുത്ത് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒന്നും ഇട്ട് വറുത്ത് വഴത്തിയൊന്നും എടുക്കേണ്ട ആവശ്യമേ ഇല്ല. കുക്കറിലെല്ലാം പച്ചക്കിട്ടിട്ട് ഒന്ന് വിസിലടിച്ചെടുത്ത് ചീനിച്ചട്ടി ഇട്ട് 2 സവോള ഇട്ട് അരിഞ്ഞ് ഇതേപോലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് വഴത്തിയിടാം. നമ്മുടെ മട്ടൻ റോസ്റ്റ് റെഡിയായി. ഇത്രയേ ഉള്ളൂ പണി, പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ മട്ടൻ റോസ്റ്റാണിത്. പൊളി മട്ടൻ വരട്ടിയത് കണ്ടോ, ചീനച്ചട്ടി കിടന്ന് നല്ല പോലെ നല്ല വഴന്ന് മുളക് പൊടിയെല്ലാം പീടിച്ച് നല്ല സൂപ്പറായി വരട്ടെ. ഒരു 5 മിനിറ്റ് നമുക്കിതിങ്ങനെ ഒന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് നല്ല റെഡിയാക്കി ഒന്ന് എടുക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒന്ന് തുറന്ന് നോക്ക്, നമ്മുടെ മട്ടൻ റോസ്റ്റ് അടിപൊളി സൂപ്പർ ടേസ്റ്റിലായിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല വരണ്ട് തന്നെ ഇരിപ്പുണ്ട്, വരട്ടിയതായിട്ട് ഇരിപ്പുണ്ട് മട്ടന്.
ഇനി നമുക്ക് ഇത് നമ്മുടെ സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റിയാലോ. ഇനി നമുക്ക് നമ്മൾ ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. ചൂടോടെ സെർവിംഗ് പ്ലേറ്റിലേക്ക് ഇങ്ങനെ മട്ടൻ അങ്ങോട്ട് പോയിട്ട് കുബൂസിന്റെ കൂടെയോ ചപ്പാത്തിന്റെ കൂടെയോ ഒക്കെ അടിപൊളി ടേസ്റ്റില് മട്ടൻ റോസ്റ്റ് കഴിക്കണം. അപ്പൊ ഇത് ഈസി വേ ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റ് ബോക്സിൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. നല്ല സൂപ്പർ ടേസ്റ്റ് ആയ മട്ടൻ റോസ്റ്റ് ആണ്. അപ്പൊ ഇങ്ങനെയൊക്കെ മട്ടനൊക്കെ മേടിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പൊ ഇതേപോലെ സെർവിംഗ് പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ച് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇതുപോലെ ചെയ്ത് കുക്ക് ചെയ്ത് നോക്കുക. ഈസി ആയിട്ട് 5 മിനിറ്റിനുള്ളിൽ മട്ടൻ റോസ്റ്റ് തയ്യാറായി. ഇപ്പോൾ ഈ മട്ടൻ റോസ്റ്റിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. ബൈ ഫ്രം ഷബ്നാസ് കിച്ചൺ. താങ്ക്സ് ഫോർ വാച്ചിങ്.